നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അല്പസമയത്തിനകം വരാൻ പോവുകയാണ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അത് വന്നിട്ടില്ല അപ്പോൾ ഇന്നലെ പത്മജ വേണുഗോപാലിൻ്റെ അപ്രതീക്ഷിതമായ ബി ജെ പിയിലേക്കുള്ള പോക്ക് കോൺഗ്രസിനെ ഒന്ന് ഉലച്ചിരുന്നു അപ്പോൾ ആ ഡാമേജ് പരിഹരിക്കാൻ തക്കവണ്ണം ചില മാറ്റിപ്പണിയലുകളായിട്ടാണ് അവരുടെ പട്ടിക വരാൻ പോകുന്നത് കെ മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥി ആകാരുന്ന് ആളിതാ തൃശ്ശൂരിൽ വന്ന് മത്സരിക്കാൻ പോകുന്നു വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസ് ഒരു പ്രതിസന്ധി അഭിമുഖിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് മുരളീധരൻ ആ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പിന്നെയുള്ളത് വടകരയിൽ ആരും മത്സരിക്കുന്നവരാണ് ഷാഫി പറമ്പിലിൻ്റെ പേരിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ആലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നതാണ് കെ സി വേണുഗോപാൽ വരാൻ പോകുന്നുണ്ടോ അതോ ഇനി ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ കെ സി വേണുഗോപാലിൻ്റെ പേരിനാണ് മുൻതൂക്കം എന്തായാലും കോൺഗ്രസ് ഇന്നത്തെ ദിവസം ചർച്ചകളെ മുഴുവൻ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും കോൺഗ്രസ് വളരെ തന്ത്രപരമായതും ഒപ്പം തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ചില അപ്രതീക്ഷിതമായ നീക്കങ്ങൾ എടുത്തു എന്ന് എന്ന് പറയാവുന്ന തരത്തിലുള്ള ചില വാർത്തകൾ അതിനകത്തുനിന്ന് പുറത്തു വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആദ്യം നാസർക്ക് എന്താണ് തോന്നുന്നത് ഇന്നത്തെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത കാണുമ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് അതിൽ ഈ ആമുഖമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ ഒന്നോളം തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ മുരളീധരൻ ഈ കോൺഗ്രസ് എന്തോ ചെന്നുപെട്ട ഒരു പ്രതിസന്ധിന്ന് രക്ഷപ്പെടാൻ മൂപ്പിന് മുമ്പിൽ കയറി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നില്ല കോൺഗ്രസിന് അത്ര വലിയൊരു പ്രതിസന്ധി ഉണ്ട് എന്നും തോന്നുന്നില്ല ഇത് കോൺഗ്രസിൽ തന്നെ പിന്നെ ചിലരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് മുരളീധരനെ തെക്കോട്ടിറക്കാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മുരളീധരനെ ഈ തെക്കോട്ടിറക്കം മുരളീധരൻ ആവശ്യമോ കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യമോ ഒന്നുമല്ല ഈ കുലുക്കിക്കുത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് എന്തിനാണെന്നുള്ളത് വേറെ തരത്തിൽ അന്വേഷിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നത് കാരണം കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം വാരത്തിൽ പിന്നെ ഈ തീരുമാനിച്ചതാണ് ഈ പാർട്ടി കോൺഗ്രസ് എന്ന പാർട്ടി മുഴുവൻ എം എൽ എമാരും മുഴുവൻ എം പിമാരും സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാമെന്ന് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരിതാണ് കാരണം പതിനാറ് സിറ്റിംഗ് എം പിമാർ ഉണ്ട് അതിന് ആകെ പതിനെട്ട് സീറ്റിലേ മത്സരിക്കേണ്ടതുള്ളൂ പതിനെട്ടല്ല പതിനേഴ് സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ പതിനാറ് സിറ്റിംഗ് സീറ്റ് ഉണ്ട് പതിനാറ് സിറ്റിംഗ് എം പിമാരുണ്ട് എന്നിട്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാം വാരത്തിൽ അവർ തന്നെ ഇരുന്ന് തീരുമാനിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ വർക്കും തുടങ്ങിയതാണ് അതിനുശേഷവും കെ കരുണാകരൻ്റെ മകളായിരുന്നു ആ മകളായ ഒരു കക്ഷി ഒരു പാർട്ടിന്ന് അവർ തന്നെ പിന്നെ പറയുന്നതനുസരിച്ചിട്ട് വർഷങ്ങളായിട്ട് അവർ കോൺഗ്രസ്സിനോട് വിപ്രതിപത്യമുണ്ട് വർഷങ്ങളായിട്ട് അവർ കോൺഗ്രസിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെന്ന് അവർ പറയുന്നു അവരുടെ ഭർത്താവ് തന്നെ പറയുന്നതിന് മുമ്പ് തന്നെ ഓഫർ വന്നതാണ് നല്ല ചാൻസ് കിട്ടിയപ്പോൾ ഇപ്പം അങ്ങോട്ട് മാറിയതാണെന്ന് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് അത്ര വലിയൊരു പിന്നെ അത്ര ഭയങ്കര പ്രതിസന്ധി കോൺഗ്രസിന് മുമ്പിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ചിരിക്കുകയും ഇപ്പോഴത്തെ ഒരു ആവശ്യവും ഒക്കെ കോൺഗ്രസ്സിലെ ചില ആളുകളുടെ കോൺഗ്രസ് ലീഡർഷിപ്പിലെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള ചില ആളുകളുടെ പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നൊരു ഇന്നലെ രാത്രി അവരുണ്ടാക്കിയെടുത്തൊരു പ്രതിസന്ധി ഇന്ന് രാത്രി രാത്രിയാകുമ്പോഴേക്കും അവർ തന്നെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കെ മുരളീധരനെ ഈ പിന്നെ വടകര വടകരന്ന് തൃശ്ശൂരേക്ക് കൊണ്ടിരുന്നു അത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിക്കുന്നത് പക്ഷേ അതിൽ നിന്നിട്ട് തെളിയുന്നത് കേരളത്തിലെ ഏത് മണ്ഡലത്തിലും നിർത്തി മത്സരിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അത് കെ മുരളീധരൻ മാത്രമാണെന്നാണ് അതും അദ്ദേഹത്തിന് ആ തരത്തിൽ ലാഭമാണ് പക്ഷെ മറ്റൊരു തരത്തിൽ നഷ്ടമാകുമോ എന്ന് ആലോചിക്കണം ഇതിനേക്കാൾ ശക്തനായ ഒരു നേതാവ് സി പി എമ്മിന് ഒരു കാലത്തുണ്ടായിരുന്നു സി പി എമ്മിൽ അത് കഴിഞ്ഞിട്ട് സി സി എം പിയിൽ അവസാനവും പിന്നെ എം പിരാകുവാൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്ന് മത്സരിച്ച് തോറ്റൊരാളെന്ന് എന്ന് പറഞ്ഞിട്ട് മുമ്പ് അങ്ങോട്ട് ഇതാവുകയാണ് ചെയ്തത് അങ്ങനത്തെ കഷ്ടകാലങ്ങളിലാണെങ്കിലും നല്ല കാലങ്ങളാണെങ്കിലും ഈ സംഗതികളൊക്കെയും പരീക്ഷിക്കാൻ പറ്റുന്നൊരു കക്ഷി കെ മുരളീധരനാണ് എന്നുള്ളത് വേറെ സത്യം അത് തെളിഞ്ഞു അതല്ലാതെ ഇത് ഒരു പിന്നെ പ്രതിസന്ധിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പ്രതിസന്ധി ഇല്ല കോൺഗ്രസിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ മാത്രമാണ് കേരളത്തിൽ കോൺഗ്രസിന് മുമ്പുള്ള ഏക പ്രസിന്ധി ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുകയും കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു മൂന്ന് നാല് നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് മുമ്പുള്ള ഒരു പ്രസിന്ധി അത് കോൺഗ്രസ്സുകാർക്ക് മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് അതിൻ്റെ ആശ്രയിച്ചിരിക്കുക പാർട്ടിയുടെ കേരളത്തിലെ ഭാവി ഓക്കെ എന്താണ് ഈ കരുക്കൾ മാറ്റി വെക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് അതെ ഇതിനകത്ത് ഒരുപാട് സംഗതികളുണ്ട് ഇത് കോൺ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി പോയപ്പോൾ എന്തോ ഗുരുതരമായൊരു പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധി പരിഹരിക്കാൻ കോൺഗ്രസ് എടുത്തിട്ടുള്ള വളരെ പൊടുന്നനെയുള്ള ഒരു സ്മാർട്ട് മൂവ് എന്നുള്ള നിലക്കുള്ള ചില വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു കാര്യമേ അല്ല അത് എന്ന് വെച്ചാൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു വേണ്ടി എന്നാ പ്രതിസന്ധി ഉണ്ടാവന എവിടെ പ്രതിസന്ധി ഉണ്ടാവുന്ന പറയുന്നു അവർ ഇങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വലിച്ചുകൊണ്ടുപോകുന്ന ആരെങ്കിലും പറയുമോ പത്മജ വേണുഗോപാലിൻ്റെ ഒരു വോട്ട് പോയി എന്നുള്ളത് അതുകൊണ്ട് ഒരു കാര്യവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോലും അവരുടെ സ്വാധീനത്തിൽപ്പെട്ടു പോകുന്നില്ല പക്ഷേ ക്രെഡിബിലിറ്റി പ്രശ്നത്തെ അവർ ക്രെഡിബിലിറ്റി പ്രശ്നം ഈ പ്രശ്നം ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു അതിപ്പോൾ പത്മജയേക്കാൾ വലിയ ആളുകൾ പോകുന്നുണ്ടല്ലോ പത്മജയേക്കാൾ പതിമൂന്ന് മുൻ മുഖ്യമന്ത്രിമാർ ഇരുന്നൂറ് എം എൽ എമാർ എം പിമാർ മൂന്ന് പി സി സി പ്രസിഡൻറ്റുമാർ ഇവരൊക്കെ പോയിട്ടുണ്ടെന്നേ അതിനിടയിൽ ഈ പത്മജ പോയത് പുതിയ വിശേഷം എന്തുണ്ടാകാനാണ് അങ്ങനെ വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഓഫ് കോഴ്സ് തൃശ്ശൂർ അതിലുള്ള ആകെ ഒരു ഗംഭീരമായൊരു മൂവ് എന്ന് പറയുന്നത് തൃശ്ശൂരിൽ മുരളീധരനെ നിർത്തുന്നതാണ് മുരളീ ഇപ്പോൾ പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഏറ്റവും എന്താണ് ക്രൗഡ് പുള്ളർ മികച്ച ക്രൗഡ് പുള്ളർ ഉള്ള നേതാവാണ് മുരളീധരൻ എവിടെ കോൺഗ്രസ്സിന് പ്രതിസന്ധി വരുമ്പോഴൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം കോൺഗ്രസിന് മുന്നിൽ നിന്ന് നയിക്കാൻ ശേഷിയുള്ള നേതാവാണ് പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തതിന് സമ്മതിക്കുന്നില്ല അതിൻ്റെ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് പിണഞ്ഞ ഏറ്റവും വലിയ അബദ്ധമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റായിരിക്കെ ആ സ്ഥാനം ഒഴിഞ്ഞ് വിദ്യുത് ശക്തി മന്ത്രിയാകാൻ പോയി എന്നിട്ട് ആ വടക്കാഞ്ചേരിയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റു അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പദവിയിലിരിക്കെ വിദ്യുശക്തി വകുപ്പ് ഏറ്റെടുക്കാൻ പോയി എന്നുള്ള ആനമണ്ടത്തരം അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ആ ഗ്രാഫ് പരിശോധിച്ചാൽ അതിൽ ഡൈവ് വരുന്നത് അവിടെ മുതലാണ് പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിൽ ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഏറ്റവും മികച്ച ഏറ്റവും തന്ത്രജ്ഞനായ ജനങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവാണ് ഇന്നലെ പത്മജ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ശ്രദ്ധിക്കുന്ന ശേഷം അദ്ദേഹം അത്രയും സ്ട്രോങ് ആയിട്ട് വേറെ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റും ആ ഒരു ബലമുള്ള ശേഷിയുള്ള നാസർക്ക പറഞ്ഞ ഒരു കേരളത്തിലെ ഏത് മണ്ഡലത്തിലും നല്ല മനസ്സുറപ്പോടു കൂടി നിർത്താൻ പറ്റുന്നൊരു നേതാവാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ തൃശ്ശൂരിൽ തൃശ്ശൂരിൽ ഇപ്പോൾ ബി ജെ പി കുറച്ചധികം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഒരു ഒരു ക്രൈസിസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തൃശ്ശൂരിൽ മുരളീ പ്ലേസ് ചെയ്യുന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അത് അതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ടോട്ടൽ സ്വാപ്പിങ്ങിൽ വന്നിട്ടുള്ളത് ഇതെന്തിനു വേണ്ടിയാണ് ഈ തൃശ്ശൂരിലെ ഒരു തൃശ്ശൂരിലെന്തോ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് ആ പ്രതിസന്ധി പരിഹരിക്കാനുണ്ടാക്കിയ ഒരു 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 ട്രിബിൾ ഷൂട്ടിംഗ് എക്സസൈസ് ആണിത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാനിതിനെക്കുറിച്ച് മനസ്സിലായി കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറിക്ക് ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ മത്സരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ടോട്ടൽ പ്രോജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഒന്നാമത്തത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു എം പി ആണ് രാജ്യസഭാ എം പി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട് എന്ന് വെച്ചാൽ രണ്ട് വർഷം കൂടെ കാലാവധിയുണ്ട് രാജസ്ഥാനിൽ നിന്നാണ് എം പി ആയിട്ടുള്ളത് ഈ എം പി സ്ഥാനം രാജ്യസഭയിൽ നിന്ന് അദ്ദേഹം എം പി സ്ഥാനം ഒഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ആ സ്ഥാനത്തേക്ക് ഒരു കോൺഗ്രസ്കാരനെ ജയിപ്പിക്കാൻ പറ്റില്ല നിലവില് രാജസ്ഥാൻ അസംബ്ലിയിലെ ടാലി അനുസരിച്ച് പറ്റില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് രാ ഇവിടെ അദ്ദേഹത്തിന് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് രാജ്യസഭയിൽ ഒരു എം പി യെ ഇവർ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത് രാജ്യസഭയുടെ ഇപ്പോഴത്തെ കോമ്പോസിഷൻ കാണണം നൂറ്റി പതിനേഴ് എം പിമാരാണ് ഇവർക്കുള്ളത് എൻ ഡി എക്കുള്ളത് ഒരു നാല് എം പിമാർ കൂടി വന്നു കഴിഞ്ഞാൽ അവർ മെജോറിറ്റി കഴിഞ്ഞു രാജ്യസഭയിൽ അതിലേക്ക് ഒരാൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇദ്ദേഹം പോകുന്നതോടുകൂടി സ്വാഭാവികം രാ ആ സീറ്റ് അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരു ആലപ്പുഴയിൽ ആരിഫിന് പ്രസംഗിക്കാൻ ഈ ഒരറ്റ പോയിൻ്റ് മതി നിങ്ങൾ കെ സി വിജയിപ്പിച്ചാൽ രാജസ്ഥാനിൽ ഒരു ബി ജെ പിക്ക് ഒരു എം പി കൊടുക്കുകയാണ് അതിൽ മികച്ചൊരു പോയിന്റ് എന്താ ഉള്ള അതിൽ അത് പറഞ്ഞോളൂ പറഞ്ഞോളൂ അതിൽ വേറെ പ്രശ്നമുണ്ട് ഇതിലെനിക്ക് തോന്നിയ ഒരു സംശയം ഇപ്പം എന്താ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു സംശയം ഈ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാനും വേണ്ടി അദ്ദേഹം ഉണ്ടാക്കുന്ന എക്സ്ക്യൂസ് ആണോ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞാൽ കേരള നിയമസഭയിലേക്കും കൂടെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഇരുപത്തി ഒന്നിൽ നടന്ന് ഇരുപത്തിയാറിൽ വരും ഇരുപത്തിയാറിൽ കെ സി മുരളീധരൻ അല്ല കെ സി കെ പിന്നെ കെ സി വേണുഗോപാൽ അംഗമല്ലാതെ ഒഴിഞ്ഞിരിക്കുമ്പോൾ കേരളത്തിലേക്ക്ഡേറ്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു കാൻഡേറ്റായിട്ട് കേന്ദ്ര തലത്തിൽ പണിയില്ലാതിരിക്കുമ്പോൾ അദ്ദേഹം കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത് ഒഴിവാക്കാൻ ഇപ്പൊ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ സി വേണുഗോപാൽ വെറുതെ ഇരിക്കുന്നത് ഒഴിവാക്കാൻ ഇപ്പൊ വേറെ ചിലർ നടത്തുന്ന മൂവാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എം പി ആയിട്ട് തന്നെ അവിടെ തന്നെ ഉണ്ടായിരിക്കണം ഇങ്ങോട്ട് വരാൻ സാഹചര്യം ഇല്ലാതിരിക്കാൻ ചിലർ അങ്ങനെ അങ്ങനെ ഒരാൾക്ക് സംശയിക്കാം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കെ സിയുടെ പാർട്ടിയിലെ പൊസിഷൻ വെച്ചിട്ട് കെ സിയുടെ ആഗ്രഹത്തിനപ്പുറത്ത് വേറൊരാളുടെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുന്നെനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ജീവിച്ചു പോയി കഴിഞ്ഞാൽ ലോക്സഭയിൽ അധികാരം കിട്ടുകയാണെങ്കിൽ ഓഫ്കോഴ്സ് പദവികളുണ്ടാവും ഇല്ലെങ്കിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കില്ലല്ലോ അപ്പോൾ ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്ക് വരും എന്നും ഒരാൾക്ക് സ്വപ്നം കാണാമല്ലോ അങ്ങനെയും കാൽക്കുലേഷൻസ് ഉണ്ടാകാം അതാണ് അതിൽ ഒരു ഒരു കാര്യം രണ്ടാമത് ഷാഫി പറമ്പിലിനെയാണ് വടകരയ്ക്ക് കൊണ്ടുവരുന്നത് ഷാഫി അതിലുള്ള എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ എന്ന പേര് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങളായി ഉള്ള ഒരു ഒരു ഡിസ്കഷൻ ഒരു 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 കോൺഗ്രസ് അഭിമുഖിക്കുന്നൊരു പ്രശ്നമാണ് അവരുടെ അവർക്കൊരു മുസ്ലിം എം പി ഇല്ല എന്നുള്ളത് അപ്പം കോൺഗ്രസ് വിജയിച്ച ഒരു സീറ്റിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ അവർ നിർത്തുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഷാഫിയെ കൊണ്ടുവരുന്നത് എന്തിനാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു റിലേഷൻഷിപ്പ് അത് ഭദ്രമാക്കുക എന്നുള്ളത് കൂടെ അതിൽ ഉദ്ദേശമായിരിക്കുമല്ലോ ആ ആ നിലക്ക് അതിൽ ഈ പറയുന്ന ഷാഫി പറമ്പലിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഈ ഷാ നിഷാദ് ഇതുവരെയുള്ള ഷാഫി പറമ്പിൻ്റെ പൊളിറ്റിക്കൽ പെർഫോമൻസ് എടുക്കും ഈ മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ബാബരി മസ്ജിദ് ആകട്ടെ ഗ്യാൻ ബാബയാകട്ടെ യൂസുസിയാകട്ടെ സി എ ആകട്ടെ മുസ്ലിം പ്രശ്നങ്ങളിൽ ഷാഫി ഒരു നിലപാടെടുത്ത് സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം പ്രശ്നം എവിടെയെങ്ങാനും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് കിലോമീറ്റർ ഇപ്പുറന്ന് വണ്ടി തിരിച്ചു പോകുന്ന ആളാണ് മുസ്ലിം ലീഡർഷിപ്പ് ആയിട്ട് അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ ഇതൊന്നുമല്ല അങ്ങനെ ഒരു ഒരു പ്രൊഫൈലിങ് ഞാനൊരു മുസ്ലിം ലീഡർ ആണെന്നൊരു ഒരു സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അദ്ദേഹം ആഗ്രഹിക്കുന്നേ ഇല്ല കൽപ്പാത്തി രഥോത്സവത്തിന് രഥം വലിക്കുക എന്നുള്ളതല്ലാതെ അല്ലാതെ ഇങ്ങനെ ഒരു ഒരു മുസ്ലിം പ്രശ്നത്തിൽ ഇടപെടുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ടൊരു എന്തെങ്കിലും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മുസ്ലിം ലീഡർഷിപ്പുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു നേതാവായിട്ട് എന്നെ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഷാഫി പറമ്പിലിനെ ആ പരിഗണനയിൽ വടകര പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന് പറ്റുന്ന വലിയ അബദ്ധമായിരിക്കും വ്യക്തിപരമായി ഷാഫി ഇത് ഒട്ടുമേ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ പ്ലാൻ അടുത്ത നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിയാവുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ ആ ആ നിലക്ക് വ്യക്തിപരമായി ഷാഫി ഒട്ടുമേ ഡൈജസ്റ്റ് ചെയ്യാത്തൊരു തീരുമാനമായിരിക്കും അതും വടകരയിലെ മത്സരത്തെ ബാധിക്കും ആ നിലക്ക് മുരളി തൃശ്ശൂരിൽ പോകുന്നു എന്നത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അബദ്ധമാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് യെസ് അപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് വരുന്ന പൊടുന്നനെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ പലതരത്തിലുള്ള കാരണങ്ങൾ കാണാം അതിനകത്ത് ആഭ്യന്തര രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വ്യക്തിപരമായ ചില ആളുകളുടെ നീക്കങ്ങളൊക്കെയും തന്നെ നമുക്ക് പ്രതിഫലിക്കുന്നത് കാണാൻ പറ്റും